ഹായ് ഹലോ, നമുക്ക് എളുപ്പത്തിൽ വാഴച്ചുണ്ട തോരൻ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയതാണ് ഞാൻ കുറച്ച് വാഴച്ചുണ്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ ഇങ്ങനെ വട്ടത്തിൽ ചെറുതാക്കി അരിഞ്ഞെടുത്ത് അതിൻ്റെ നാരുകളൊക്കെ ഇങ്ങനെ വിരൽ ചുറ്റി ഇതുപോലെ ആണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത് മുഴുവൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ എല്ലാം അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഒന്നുകിൽ കഴിയുമ്പോൾ വെച്ചിട്ട് ഇതുപോലെ അരിയാം, അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങനെ ചെറുതാക്കി അരിഞ്ഞു കൊടുക്കാം. ഇപ്പോൾ അതാ നമ്മളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ചട്ടി വെച്ചു, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചു കൊടുത്തു. ഇതിലേക്ക് 1 ടീസ്പൂൺ മട്ട അരിയാണ്, ചോറ് വെക്കുന്ന മട്ട അരി. അതൊന്ന് പൊട്ടി വന്നു. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് കൂടെ ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തു. നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വാഴത്തണ്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് 1-3-4 മിനിറ്റ് വേവിച്ചെടുക്കാം. അത് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടി 1/2 അരമുറി തേങ്ങ, കുറച്ച് ചെറിയ ഉള്ളി, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഇതെല്ലാം കൂടി ഒതുക്കിയെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ നമ്മളിതെല്ലാം ഒതുക്കിയെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വാഴത്തണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ നടുവിൽ ഇതുപോലെ ഒരു കുഴി കുത്തിയിട്ട് നമുക്ക് അരച്ച് വെച്ച ആ തേങ്ങ കൂട്ടിട്ട് കൊടുക്കാം. ഇനി ഇതിങ്ങനെ ഒന്ന് പൊത്തിക്കൊടുക്കാം. ഇതുപോലെ ആക്കിയിട്ട് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ വാഴത്തണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫെല്ലോസ് കിച്ചൺ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള വാഴത്തണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് പച്ച കറിവേപ്പില കൂടി ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. Thanks for watching.